بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد أشرف الخلق محمد رسول الله صلى الله عليه وسلم تنغلد بيرل വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നതിന് വലിയ പവറാണ്, വലിയ മഹത്വം വെള്ളിയാഴ്ച ദിവസത്തിലെ സ്വലാത്തിനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ വെള്ളിയാഴ്ച അസ്ഹർ നിസ്കരിച്ച ശേഷം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ ഇരുത്തത്തിൽ തന്നെ اللهم صل على محمد النبي الأمي وعلى آله وصحبه وسلم تسليما എന്ന ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ 80 വർഷത്തെ ദോഷം പൊറുക്കുന്നതും 80 വർഷം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവനക്ക് എഴുതപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്തിന്റെ ഒരു മഹത്വം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിനി നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്ഹബി വസല്ലം തസ്ലീമ. ഇത് 80 പ്രാവശ്യം ചൊല്ലിയാൽ 80 വർഷത്തെ ദോഷം പൊറുക്കുന്നു, മാത്രമല്ല 80 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നു. മുത്തുനബി പഠിപ്പിച്ചതാണ്. മഹാനായ അബുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചപ്പോ ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, മഹാനായ അബൂ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു എനിക്ക് തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മുത്തുനബിയോട് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ സല്ല അലൈക യൗമൽ ജുമഅത്തി മിഅത സ്വലാത്തിൻ ഉഫിറ ലഹു ഖതിയത്തു സമാനീന സന. ഒരാൾ വെള്ളിയാഴ്ച ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നതാണ് എന്ന് മഹാനവറുകൾ മുത്തുനബിയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ അബൂ മുഖാത്തിൽ. അബൂ മുഖാത്തിൽ എന്ന് പറഞ്ഞത് അത് സത്യമാണ്, അതിൽ യാതൊരു സംശയിക്കേണ്ട ആവശ്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം മഹാനായ അബുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുമ്പോ അവിടുന്ന് പറയാറുള്ളത്, അന ഉഹദ്ദിസുകും അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ولا احدثكم عن ابي مقاتل ابي مقاتلിനെ തൊട്ടല്ല ഞാൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മഹാനവറുകൾക്ക് അബൂ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നീട് മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടപ്പോ ഈ ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അത് സത്യമാണ് പറഞ്ഞത്, അബൂ മുഖാത്തിൽ പറഞ്ഞത് സത്യമാണ് എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തു. അതിന്റെ ശേഷം അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കാറുള്ളത് മുത്തുനബിയെ തൊട്ടായിരുന്നു, അബീ മുഖാത്തിൽ റളിയല്ലാഹുവിനെ തൊട്ടല്ല. അതിന് കാരണം പറയുന്നത്, രൂപം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ആ സ്വപ്നത്തിൽ ദർശിച്ചത് മുത്തുനബിയെ തന്നെയാണ്, ഷൈത്താൻ നബി തങ്ങളുടെ രൂപം പ്രാപിക്കുകയില്ല എന്ന്. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്തിന്റെ മഹത്വമാണ് ഇതിലൂടെ മുത്തുനബി പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞതായ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി അൻ മുഹമ്മദിനി നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബി വസല്ലം തസ്ലീമ എന്ന സ്വലാത്ത്, അത് അസറിന് ശേഷം 80 പ്രാവശ്യം ചൊല്ലുക. മറ്റു സ്വലാത്തുകളും വെള്ളിയാഴ്ച അധികരിപ്പിച്ച വലിയ പവറാണ്.
ഒരുപാട് മഹത്വം അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹു ധാരാളം സ്വനാത്ത് വർദ്ധിപ്പിക്കാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ.